ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഇൻ ഓൾ യുകെയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെൻറ്റിംഗ് ഇൻ യുകെയെ കുറിച്ചാണ്. ഒരുപാട് പേര് ഓൾറെഡി സംസാരിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരുപാട് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബട്ട് സ്റ്റിൽ ഞാൻ എന്താണ് ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈയിടെ വീട് മാറിയിട്ടുണ്ടായിരുന്നു. യുകെയിൽ നമ്മൾ വന്ന സമയത്ത് ഒരു പുതിയ ഒരു ഐ മീൻ ഒരു വീട് ആദ്യം റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ വീട് നമ്മളിപ്പോൾ മാറി പുതിയൊരു പ്രോപ്പർട്ടിയിലൂടെ നമ്മൾ മൂവ് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് നമുക്കുണ്ടായ കുറച്ചൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം. അത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ എൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ യു കെയിൽ എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി റെൻറ്റിന് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നാട്ടിലെ പോലെ തന്നെ ഇവിടെ കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ട് തന്നെയാണ്. അതിൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസ് സെർച്ച് ചെയ്യാം, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള റെൻ്റ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റേഞ്ചിലുള്ള വീട് നമുക്ക് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ളത് വെബ്സൈറ്റുകളാണ്, തേർഡ് പാർട്ടി വെബ്സൈറ്റുകളാണ്, ലിസ്റ്റിംഗ് വെബ്സൈറ്റുകളാണുള്ളത്. അതിനകത്ത് തന്നെ മെയിൻ ആയിട്ടുള്ളത് സൂപ്ല, റൈറ്റ് മൂവ്, ഓപ്പൺ റെൻറ്റ് തുടങ്ങിയ വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ നിങ്ങൾ എവിടെയാണോ ലൊക്കേഷൻ ഉള്ളത് ആ ലൊക്കേഷൻ പോസ്റ്റ് കോഡ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള റെൻറ്റിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ മോസ്റ്റ്ലി യു കെയിൽ റെൻറ്റ് ഔട്ട് റെൻറ്റിന് വീടുകൾ കണ്ടെത്താറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള യു കെയിൽ ഉള്ള ലാൻഡ് ലോഡ്സിനെ കുറിച്ചാണ്. മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ലാൻഡ് ലോഡ്സ് ആണ് യു കെയിൽ ഉള്ളത്. ഒന്ന് പ്രൈവറ്റ് ലാൻഡ് ലോഡ്സും രണ്ട് എസ്റ്റേറ്റ് ഏജൻസും അല്ലെങ്കിൽ ഏജൻസീസും. സോ ഈ പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നത് അവർ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് കുറേ വീടുകളോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളോ അവർ ഓൺ ചെയ്യുന്നുണ്ടായിരിക്കും. അവരത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ അവർ റെൻറ്റിന് കൊടുക്കുന്നതാണ് പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നത്. ഇനി എസ്റ്റേറ്റ് ഏജൻസ് എന്ന് പറയുന്നത് അവർ ബേസിക്കലി ഏജൻസീസ് ആയിരിക്കും. അവർ ഹ്യൂജ് ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ ഒരു വലിയ നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യുന്ന വലിയ വലിയ ഏജൻസികളായിരിക്കും. സോ ആ ഏജൻസികൾ നോർമലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഐതർ അവർ ഡയറക്റ്റ് ആയിട്ട് ഈ പ്രോപ്പർട്ടികളുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്ക് പ്രോപ്പർട്ടിയുടെ നോക്കി നടത്താനായിട്ട് ലീസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഐതർ ഈ ലീസിന് കൊടുക്കുന്ന ആളുകളായിരിക്കും നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഏജൻസീസ് ഡയറക്റ്റ് ആയിരിക്കും ഈ പ്രോപ്പർട്ടീസ് നോക്കി നടത്തുന്നത്. പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് അല്ലെങ്കിൽ ഏജൻസികൾ ഏതാണ് കൂടുതൽ എളുപ്പം നമുക്കൊരു വീട് കിട്ടാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എളുപ്പം എപ്പോഴും പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് ആണ്. എസ്പെഷ്യലി നമ്മൾ യു കെയിലേക്ക് ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒരുപാട് ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒന്നും കാണില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനീഷ്യലി വരുമ്പോഴത്തേക്കും ഏറ്റവും പെട്ടെന്ന് ഒരു ഫ്ലാറ്റ് റെന്റിന് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു വീട് റെന്റിന് കിട്ടാനായിട്ട് ഈസി എന്ന് പറയുന്നത് എപ്പോഴും ഈ പ്രൈവറ്റ് ലാൻഡ് ലോഡ്സിന്റെ അടുത്തുനിന്നായിരിക്കും നമുക്ക് ഈസി. കാരണം അവർക്ക് ഒരുപാട് പ്രോസസ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് അവരെ കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പൺ റെന്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓപ്പൺ റെന്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് എസ്പെഷ്യലി എക്സ്ക്ലൂസീവ്ലി ഫോർ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ലാൻഡ് ലോഡ്സിന് അവരുടെ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഓപ്പൺ റെന്റ് എന്ന് പറയുന്നത്. സോ ഈ ഓപ്പൺ റെന്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് ഈ പറയുന്ന പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് അവരുടെ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പ്രൈവറ്റ് ലാൻഡ് ലോഡ്സിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഈ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് ആണ്. സോ ഈ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് കൂടുതലായിട്ട് പ്രൈവറ്റ് ലാൻഡ് ലോഡ്സിനെ കണ്ടുപിടിക്കാം. ഇവരുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അവരേതെങ്കിലും ലിസ്റ്റ് ഡൗൺ അവരുടെ പ്രോപ്പർട്ടി റെന്റിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി വ്യൂവിങ്ങിന് വേണ്ടിയിട്ട് അവരൊരു ഡേ അറേഞ്ച് ചെയ്യും. അത് നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് ആയിരിക്കത്തില്ല, ആ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള അല്ല പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട് ഇൻട്രസ്റ്റ് അറിയിച്ചിട്ടുള്ള അത്രയും പേരെ ഒരുമിച്ച് ഒരേ ദിവസം ഒരേ സമയത്തായിരിക്കും അവർ വ്യൂവിങ്ങിന് വിളിക്കുന്നത്. സോ അങ്ങനെ വ്യൂവിങ്ങിന് വിളിച്ച് അവർ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരും, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരൊരു റെന്റ് പറയും. ഫോർ എക്സാമ്പിൾ ഒരു 750 ആണ് അവർ റെന്റ് പറയുന്നതെന്നുണ്ടെങ്കിൽ ബേസിക് അവർ ഫിക്സ് ആയിരിക്കുന്ന റെന്റ് 750 ആണ്. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മാക്സിമം റെന്റ് എത്രയാണെന്ന് ചോദിക്കും. സോ അപ്പം ഒരാൾ 750 പറയും, ചിലപ്പം ചിലർ 770 പറയും. ഇത് ബേസിക്കലി അവരൊരു ഒരു ലേലം വിളി പോലെയാണ് അവർ ഇതിനെ നോക്കുന്നത്. സോ അതിനകത്ത് ഏറ്റവും കൂടുതൽ എമൗണ്ട് ആരാണ് കൊടുക്കുക എന്ന് പറയുന്നത് അവർക്കായിരിക്കും മോസ്റ്റ്ലി ഈ പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് ആ പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല നിങ്ങളുടെ മാത്രം സ്റ്റെബിലിറ്റി അല്ല, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രം ആയിരിക്കത്തില്ല നോക്കുന്നത്. നിങ്ങളുടെ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ ഹസ്ബൻഡ്സ്, അവർക്ക് എന്താണ് ജോലി തുടങ്ങിയ കാര്യങ്ങളുടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് നിങ്ങൾക്ക് വീട് തരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വീട് റെന്റിന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏജൻസിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു എസ്റ്റേറ്റ് ഏജൻസിൻ്റെ കയ്യിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോസസ്സ് കുറച്ച് ലെങ്തി ആയിരിക്കും. ഒരുപാട് ഡോക്യുമെന്റ്സ് വേണ്ടി വരും. അവർക്ക് വേണ്ടിയിട്ട് റെഫറൻസിങ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന റെഫറൻസുകളൊക്കെ നോക്കിയിട്ട് അവരാ റെഫറൻസി നമ്മൾ ആരാണ് കൊടുക്കുന്നത് അവരെ എല്ലാവരെയും വിളിച്ച് ചോദിക്കും. ഇപ്പം നിങ്ങളുടെ ജോബ് എന്താണ്, അതിനകത്ത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് മാനേജർ ഏതാ ആരാണ്, ആ മാനേജറെ ഡീറ്റെയിൽസ് കൊടുക്കണം. നിങ്ങൾ മുമ്പ് യു കെയിൽ താമസിച്ചിട്ടുള്ള ഒരാളാണ്, നിങ്ങളിപ്പം വീട് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പ് താമസിച്ചിരുന്ന ലാൻഡ് ലോഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. സോ ഇവരെ എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ച് നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയുണ്ട്, നിങ്ങൾ എങ്ങനെയുള്ള ആളുകളായിരുന്നു, നിങ്ങൾക്ക് വീട് കൊടുക്കാവോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ്, നിങ്ങൾക്ക് റെൻറ്റ് കൊടുക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടോ പ്രോപ്പർ ടൈമിൽ, അങ്ങനെ അവരുടെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇത് ഏകദേശം ഒരു 1 വീക്ക് 2 വീക്ക്സ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത് മിക്കവാറും ഒരു തേർഡ് പാർട്ടി ഏജൻസീസ് ആയിരിക്കും ഈ എസ്റ്റേറ്റ് ഏജൻസിന് വേണ്ടിയിട്ട് ഈ ഒരു
റെഫറൻസിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഒരു എന്താണ് ക്രെഡിബിലിറ്റി ഒക്കെ മനസ്സിലാക്കി ഇവർക്ക് കൊടുക്കാനായിട്ട് തേർഡ് പാർട്ടി ഏജൻസി ഉണ്ടായിരിക്കും. സോ അവർ കൊടുക്കുന്ന ആ ഒരു റിസൾട്ടിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഏജൻസി അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഏജൻസി നിങ്ങൾക്ക് വീട് തരണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സോ ഈ റഫറൻസ് നമുക്ക് ഇവിടെ വീട് റെന്റിന് എടുക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ടെനൻസി എഗ്രിമെൻ്റ് എന്താണെന്ന് നോക്കാം. ഇത് ഒന്നുമല്ല, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരു എഗ്രിമെൻ്റ് ആണ്. നമ്മളും വീട് ആരുടെ നിന്നാണോ നമ്മൾ വാങ്ങുന്നത് അവരുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആണ് ടെനൻസി എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഇതൊരു 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ ഡ്യൂറേഷനിലായിരിക്കും നമ്മൾ എഗ്രിമെൻ്റ് എഴുതുന്നത്. സോ അത് പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് ആണെങ്കിലും ഇനി അത് എസ്റ്റേറ്റ് ഏജൻസ് ആണെങ്കിലും അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ അതിനകത്തേക്ക് വറി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവർ അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി, പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, ഏജൻസി എനിക്ക് അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി ആദ്യം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്നാണോ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് ആ ഡേയിൽ നമ്മൾ അവിടെ ചെല്ലുക, അത് സൈൻ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് പ്രോസസ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് പേപ്പർ വർക്കിനെ കുറിച്ച് വറി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി എനിക്കുണ്ടായ ഒരു പ്രൈവറ്റ് ലാൻഡ് ലോഡിൻ്റെ അടുത്ത് നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് കടക്കാം. നമ്മൾ ആദ്യം യു കെ വന്നപ്പോൾ വീട് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പ്രൈവറ്റ് ലാൻഡ് ലോഡിൻ്റെ അടുത്ത് നിന്നായിരുന്നു. സോ അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഒരുപാട് ഉണ്ടായിരുന്നില്ല. സോ ഈസി ആയിട്ട് നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കിട്ടിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് പ്രൈവറ്റ് ലാൻഡ് ലോഡിൻ്റെ അടുത്ത് നിന്നായിരുന്നു. സോ നമ്മൾ ആ ഫ്ലാറ്റ് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മാസത്തെ എഗ്രിമെൻറ്റ് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു ഫ്ലാറ്റ് എടുത്തപ്പോഴത്തേക്കും നമ്മൾ ഒരു എസ്റ്റേറ്റ് ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഫ്ലാറ്റ് എടുത്തത്. സോ അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയത്, നമ്മൾ ഈ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ഫ്ലാറ്റ് എടുത്തപ്പോഴത്തേക്കും അവർ നമുക്ക് ഫ്ലാറ്റ് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് പെയിൻറ്റ് അടിച്ച്, ഇവിടെ നമുക്കറിയാമല്ലോ ഇപ്പം വിൻ്റർ സീസൺ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് മോൾഡ് ആയിരിക്കും ഭിത്തി നിറയെ, അതെല്ലാം മാറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അവർ നമുക്ക് കീ ഹാൻഡ് ഓവർ ചെയ്തത്. അതാണ് ഒരു എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വീട് റെൻറ്റിന് എടുക്കുമ്പോഴത്തേക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിരിക്കും. നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് അതിനുശേഷമായിരിക്കും അവർ നമ്മൾ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പത്തെ ലാൻഡ് ലോഡ്, അതായത് പ്രൈവറ്റ് ലാൻഡ് ലോഡ്, അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ പുള്ളി നമ്മളോട് കംപ്ലീറ്റ് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ പറയാം. നമ്മൾ ഭിത്തി ക്ലീൻ ചെയ്യണം, നമ്മൾ എന്താ പറയുക ഫ്ലോർ മാറ്റ് ക്ലീൻ ചെയ്യണം, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാനാണ് പുള്ളി പറയുന്നത്. സോ 2 ദിവസം, 3-4 ദിവസം നമ്മൾ തന്നെ ഇരുന്ന് ഭിത്തിയൊക്കെ ഉരച്ച് ക്ലീൻ ആക്കി, എന്താ പറയുക മാറ്റൊക്കെ ക്ലീൻ ആക്കി കംപ്ലീറ്റ്ലി നമ്മൾ ക്ലീൻ ആക്കി പുള്ളി കൊടുത്തു. പുള്ളി വന്ന് കണ്ടു, ഹാപ്പിയാണ്. പുള്ളി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അതേ നമ്മൾ കൊടുക്കുന്ന കീ അതേ സമയം മാറിയിട്ട്, ഐ മീൻ വാങ്ങിയിട്ട് ഇപ്പുറത്തെ ആളിലേക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് ആണെങ്കിൽ അവർ ഫ്ലാറ്റിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ അത്ര അപ്ഡേറ്റ് ഒന്നും ആയിരിക്കത്തില്ല. ഇപ്പം തന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, നമ്മളെങ്ങനെയാണോ ക്ലീൻ ചെയ്ത് കൊടുത്തത് ആ ഫ്ലാറ്റ് അതേപടി അടുത്ത ടെനൻസ് അടുത്ത റെൻറ്റ് വാങ്ങുന്ന ആൾക്ക് കൊടുക്കുകയാണ്. സോ അവരുടെ ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റ് ക്ലീൻ ചെയ്ത് പ്രൊഫഷണലി ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ടുള്ള അവർക്ക് റൈറ്റ്സ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രൈവറ്റ് ലാൻഡ് ലോഡിൻ്റെ അടുത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പുള്ളി നമ്മളെങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തോ അതേപോലെ തന്നെ ആ ഫ്ലാറ്റ് അടുത്ത ആൾക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു. സോ ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അവർക്കും പറഞ്ഞ പോലെ പ്രൊഫഷണലി ക്ലീൻഡ് ആയിട്ടാണ് ഫ്ലാറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കീ ഹാൻഡ് ഓവർ ചെയ്തത് വേറൊരു ലാൻഡ് ലോഡ്, ഇതും പ്രൈവറ്റ് ലാൻഡ് ലോഡാണ്. പക്ഷേ ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത് നമുക്ക് നിൽക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. ഭയങ്കര സ്മെല്ല്, കാര്യങ്ങൾ, സഫൊക്കേഷൻ ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ പ്രൈവറ്റ് ലാൻഡ് ലോഡ് എടുത്ത് കംപ്ലയിൻറ്റ്, ഐ മീൻ ആ ഫ്രണ്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ. സോ അപ്പോൾ പുള്ളി അത് ക്ലീൻ ചെയ്ത് കൊടുത്തൊന്നുമില്ല. പുള്ളി പകരം ചെയ്തതെന്ന് വെച്ചാൽ പുള്ളി ഇത് ക്ലീൻ ചെയ്തതാണ് എന്നുള്ള ഒരു പേപ്പറുമായിട്ട് കണ്ട് കണ്ടോ ഞാനിത് ക്ലീൻ ചെയ്തിട്ടുണ്ട്, നിനക്ക് തന്നെ വിശ്വാസമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പുള്ളി ചോദിച്ചത്. സോ അപ്പം ഈ ഒരു പ്രൈവറ്റ് ലാൻഡ് ലോഡ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ, അവർ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ പ്രോപ്പർ അല്ല, പ്രോപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കത്തില്ല അടുത്ത ടെനൻസ് കാര്യങ്ങൾ. ഇതിന് മുമ്പത്തെ ആളുകൾ എങ്ങനെ യൂസ് ചെയ്തോ അതേപടി തന്നെയാണ് അവർ ഈ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് നോട്ട് റൈറ്റ് തിങ് ടു ഡു. എല്ലാ ടെനൻസിനും അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷേ റൈറ്റ്സ് ഒക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് ഫ്ലാറ്റ് കിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മൾ ഇവർക്കെതിരെ കംപ്ലയിൻറ്റ് പോയി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കിന് ആ പ്രോപ്പർട്ടി ഓണേഴ്സ്, അത് പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് ആണെങ്കിലും ഇനി അതല്ല ഈ പറയുന്ന പോലെ എസ്റ്റേറ്റ് ഏജൻസ് ആണെങ്കിലും, അവർക്ക് നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കും തേർഡ് പാർട്ടിനെ കൊണ്ട്. അപ്പോൾ അവർ ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും നിങ്ങളുടെ പ്രീവിയസ് ലാൻഡ് ലോഡിൻ്റെ അടുത്ത് അവരെ ചോദിക്കും ഈ ടെനൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് ഇവർ നെഗറ്റീവ് പറയും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത്. അവർ സ്ഥിരമായിട്ട് കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു ഇവിടെ മോൾഡാണ് അങ്ങനത്തെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു. സോ അവരെക്കുറിച്ച് ഈ ഒരു പർട്ടിക്കുലർ പ്രൈവറ്റ് ലാൻഡ് ലോഡ് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. സോ അവർക്ക് ആ ഫ്ലാറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് അവർ വീണ്ടും ഈ പ്രൈവറ്റ് ലാൻഡ് ലോഡിനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അവർക്ക് വീണ്ടും പോസിറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ട് കൊടുക്കുകയും പിന്നീട് അവർക്ക് ഫ്ലാറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്.
സോ ഇതാണ് നമുക്ക് പ്രൈവറ്റ് ലാൻഡ് ലോർഡിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെനിക്ക് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അപ്പോൾ നിങ്ങൾ ഫ്ലാറ്റ് റെൻറ്റിന് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ പ്രൈവറ്റ് ലാൻഡ് ലോർഡ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് കെയർഫുൾ ആവുക. ക്ലീൻ ചെയ്തിട്ടല്ല ഫ്ലാറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് തരണമെന്ന് പറയുക. അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും ക്ലീൻ ചെയ്ത് തരണമെന്ന് ഉറപ്പൊന്നുമില്ല, ബട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എപ്പോഴും വീട് എടുക്കുമ്പോഴത്തേക്കിന് ഒരു എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഐ നോ ഇറ്റ്സ് ഡിഫിക്കൽട്ട്, എസ്പെഷ്യലി നിങ്ങൾ യു കെയിൽ പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. സോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ വിജിലൻ്റ് ആവുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അവിടെ ചെയ്യാനായിട്ടുള്ളൂ. സോ ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ് വിത്ത് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പ്രൈവറ്റ് ലാൻഡ് ലോർഡ് ആൻഡ് എസ്റ്റേറ്റ് ഏജൻറ്റ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.